അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിന്റെ കുറച്ച് തിയറി പറയാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലംസിലോട്ട് കിടക്കാം. ഫസ്റ്റ് വൺ നമുക്ക് നോക്കേണ്ടത് ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആണ്. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആണ്. എന്താണ് ഇൻക്രീസിംഗ് ഫംഗ്ഷൻ? ഇൻക്രീസിംഗ് ഫംഗ്ഷൻ എന്താ പറയുന്നത്? ഇൻക്രീസിംഗ് ഫംഗ്ഷൻ എന്താ പറയുന്നത്? ലെറ്റ് എഫ് ഇസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഓൺ ഐ, ദെൻ എഫ് ഇസ് സെറ്റ് ടു ബി ഇൻക്രീസിംഗ് ഇഫ് എക്സ് വൺ ലെസ് ദാൻ എക്സ് ടു. എക്സ് വൺ ലെസ് ദാൻ എക്സ് ടു ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. F of x1 less than or equal to f of x2 for all x1 x2 belongs to I. I എന്ന് പറയുന്നത് ഒരു ഒരു ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷൻ അകത്ത് x1 less than x2 രണ്ട് പോയിന്റ്സ് ആണ്. x1 x2 x1 less than x2 ആണെങ്കിൽ f of x1 less than or equal to f of x2 ആണെങ്കിൽ അതിനെ നമ്മൾ ഇൻക്രീസിംഗ് ഫംഗ്ഷൻ എന്ന് പറയും. ഇൻക്രീസിംഗ് ഫംഗ്ഷൻ. ഇനി സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? x1 less than x2 ആണ്. അതേപോലെ തന്നെ എഫ് ഓഫ് എക്സ് വൺ ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ടു ആണ്. ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ടു ആണ്. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരുന്നു ഇൻക്രീസിംഗ് ഫംഗ്ഷൻ അകത്ത്. എന്നാൽ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഫംഗ്ഷൻ അകത്ത് എന്താണ്? എഫ് ഓഫ് എക്സ് വൺ ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ടു ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഡെറിവേറ്റീവ്സിന്റെ ഫോമുല നമുക്ക് പറയാം, ഇൻക്രീസിംഗ് ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ എന്ന് പറയാം. സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണെങ്കിലോ എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ. ഇൻക്രീസിംഗ് ഫംഗ്ഷൻ അകത്ത് ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയിരിക്കും. സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് അകത്ത് എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കും. ഇത് ജസ്റ്റ് ഒന്ന് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ, ഇതൊരു ഫംഗ്ഷൻ ആണെങ്കിൽ ഇത് രണ്ട് പോയിന്റ്സ് എക്സ് വൺ എക്സ് ടു, എക്സ് വൺ എക്സ് ടു, ഇത് എഫ് ഓഫ് എക്സ് വണ്ണും ഇത് എഫ് ഓഫ് എക്സ് ടു ആയിരിക്കും. അപ്പോൾ എക്സ് വൺ ലെസ് ദാൻ എക്സ് ടു എന്നുള്ള കേസിൽ എഫ് ഓഫ് എക്സ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ആണെങ്കിൽ അങ്ങനത്തെ ഫംഗ്ഷനെയാണ് നമ്മൾ ഇൻക്രീസിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, എക്സ് വൺ ലെസ് ദാൻ എക്സ് ടു ആണ്. എക്സ് വൺ ലെസ് ദാൻ എക്സ് ടു എഫ് ഓഫ് എക്സ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. ഇത്തരത്തിലുള്ള ഫംഗ്ഷനെയാണ് ഇൻക്രീസിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ഇവിടെ ലെസ് ദാൻ ഓൺലി ആണ്. എഫ് ഓഫ് എക്സ് വൺ ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ടു ആയിരിക്കും സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഫംഗ്ഷൻ അകത്ത്. ഡെറിവേറ്റീവ്സിന്റെ കേസ് ആണെങ്കിൽ ഇൻക്രീസിംഗ് ഫംഗ്ഷൻ അകത്ത് എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ. സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ സീറോ. നെക്സ്റ്റ് എന്താ? ഡിക്രീസിംഗ് ഫംഗ്ഷൻ. ഇൻക്രീസിംഗ് ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു. ഡിക്രീസിംഗ് ഫംഗ്ഷൻ, ഡിക്രീസിംഗ് ഫംഗ്ഷൻ എന്താ? സെയിം, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. എക്സ് വൺ ലെസ് ദാൻ എക്സ് ടു എന്നാൽ എഫ് ഓഫ് എക്സ് വൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. ഇതാണ് ഡിക്രീസിംഗ് ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് എന്താ? എക്സ് വൺ ലെസ് ദാൻ എക്സ് ടു എഫ് ഓഫ് എക്സ് വൺ ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് ടു. എഫ് ഓഫ് എക്സ് വൺ ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് ടു. ഇവിടെ ഡെറിവേറ്റീവ് എങ്ങനെ വരിക? ഇൻക്രീസിംഗ് ഫംഗ്ഷൻ അകത്ത് എഫ് ഡാഷ് ഓഫ് എക്സ്, എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ. സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ആണെങ്കിൽ ഓ എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ സീറോ. ഇത്രയേ ഉള്ളൂ, നേരെ ഓപ്പോസിറ്റ്. നമ്മൾ ആദ്യം ഇൻക്രീസിംഗ് ഫംഗ്ഷൻ അകത്ത് എക്സ് വൺ ലെസ് ദാൻ എക്സ് ടു ആണെങ്കിൽ എഫ് ഓഫ് എക്സ് വൺ ലെസ് ദാൻ എക്സ് എഫ് ഓഫ് എക്സ് ടു പറഞ്ഞു. ഇവിടെ നേരെ തിരിച്ച് സൈൻ മാറിപ്പോകും. ഇവിടെ ലെസ് ദാൻ ആണെങ്കിൽ ഇപ്പുറത്ത് ഗ്രേറ്റർ ദാൻ. അങ്ങനെയാണ് ഡിക്രീസിംഗ് ഫംഗ്ഷന്റെ കേസ് വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. ക്രിട്ടിക്കൽ പോയിന്റിന്റെ ഡെഫിനിഷൻ എന്താ വരുന്നത് അറിയോ? ക്രിട്ടിക്കൽ പോയിന്റ്സ് ആർ വാല്യൂസ് ഓഫ് എക്സ് വേർ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ ഓർ എഫ് ഡാഷ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ് ബട്ട് എഫ് ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ് അറ്റ് ദോസ് വാല്യൂസ് ഓഫ് എക്സ്. എന്താ പറഞ്ഞത്? എഫ് ഓഫ് എക്സ് എന്നുള്ളൊരു ഫംഗ്ഷനകത്ത് എക്സിന്റെ വാല്യൂസ്, എക്സിന്റെ ചില വാല്യൂസ് ഉണ്ട്. അവിടെ ഒന്നെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് സീറോ ആയിരിക്കും, അല്ലെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആയിരിക്കും. എഫ് ഡാഷ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നിരുന്നാലും എഫ് ഡാഷ് ഓഫ് എക്സ് സീറോ ആയാലും എഫ് ഡാഷ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും എഫ് ഓഫ് എക്സ് ആ പോയിന്റിൽ കണ്ടിന്യൂസ് ആയിരിക്കും. എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ ആ പോയിന്റ്സിൽ കണ്ടിന്യൂസ് ആയിരിക്കും. അങ്ങനത്തെ ചില പോയിന്റ്സ് ഉണ്ട്, ആ പോയിന്റ്സിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ മോഡ് എക്സ് ഇല്ലേ, നമ്മളെ മോഡ് എക്സ്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ്. മോഡ് എക്സ് എന്താ? എല്ലാ പോയിന്റിലും
continuous ana mod x nalladu oru continuous function aanu ennal avade 0 nalla oru point il mod x edukkanengil avade limit x sorry function exist cheyyo 0 nalla point il nammude left limit um right limit um edukkanengil avade limit exist cheyilla f dash of x does not exist aanu f dash of x does not exist at the point 0 mod x nalla function ne 0 എന്ന പോയിന്റിൽ f dash of x does not exist ആണ് അപ്പോൾ ആ ഒരു പോയിന്റിനെ മോഡ് x എന്ന ഒരു ഫംഗ്ഷനെ 0 എന്ന പോയിന്റ് നമുക്ക് എന്ത് പറയാം ക്രിട്ടിക്കൽ പോയിന്റ് ആണെന്ന് പറയാം അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്താണെന്ന് മനസ്സിലായില്ലേ ക്രിട്ടിക്കൽ പോയിന്റ്സ് ആർ വാല്യൂസ് ഓഫ് x where f of x either f dash of x is equal to 0 or f dash of x does not exist but f of x is continuous at those values of x x ന്റെ വാല്യൂസുകളിലെല്ലാം f of x കണ്ടിന്യൂസ് ആണ് പക്ഷേ f dash of x ഒന്നെങ്കിൽ 0 ആയിരിക്കണം അല്ലെങ്കിൽ f dash of x does not exist ആയിരിക്കണം അത്തരത്തിലുള്ള പോയിന്റ്സിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ടോപ്പിക്ക് ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ ആണ് അപ്പൊ എന്താ പറയുന്നത് ലെറ്റ് f of x is a differentiable function on x is equal to k ലെറ്റ് f of x ബി എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓൺ x is equal to k ദെൻ f of x have local maxima at x is equal to k if f dash of k is equal to 0 and f double dash of k less than 0. F dash of k is equal to 0 and f double dash of k less than 0. Local maximum down here x is equal to k എന്ന വാല്യൂവിൽ എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് എക്സ് ഇസ് ഈക്വൽ ടു കെ എന്ന വാല്യൂവിൽ എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് അപ്പോൾ ലോക്കൽ മാക്സിമം ഉണ്ടാവുന്നത് എക്സ് ഇസ് ഈക്വൽ ടു കെ എന്ന വാല്യൂവിൽ എഫ് ഡാഷ് ഓഫ് കെ ഇസ് ഈക്വൽ ടു 0 അതേപോലെ തന്നെ എഫ് ഡബിൾ ഡാഷ് ഓഫ് കെ ലെസ് ദാൻ 0 ശ്രദ്ധിക്കണം എഫ് ഡബിൾ ഡാഷ് ഓഫ് കെ ലെസ് ദാൻ 0 ആവുന്ന സമയത്താണ് ലോക്കൽ മാക്സിമം ഉണ്ടാവുന്നത് അതേപോലെ ലോക്കൽ മിനിമം ഉണ്ടാവുന്നത് എപ്പോഴാണ് ലോക്കൽ മിനിമം ആവുന്നത് എഫ് ഡാഷ് ഓഫ് കെ ഇസ് ഈക്വൽ ടു 0 and f double dash of k second derivative greater than 0 function the second derivative at k greater than 0 appayana local minima undavunnathu onnodi paraya let f of x is a differentiable function on x is equal to k then f of x have local maxima at x is equal to k if f dash of k is equal to 0 and f double dash of k less than 0 അപ്പോൾ എഫ് ഓഫ് എക്സ് ഹാവ് എ ലോക്കൽ മിനിമ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു കെ ഇഫ് എഫ് ഡാഷ് ഓഫ് കെ ഇസ് ഈക്വൽ ടു 0 ആൻഡ് എഫ് ഡബിൾ ഡാഷ് ഓഫ് കെ ഗ്രേറ്റർ ദാൻ 0 ഇത് മാക്സിമ ലോക്കൽ മാക്സിമ ഇത് ലോക്കൽ മിനിമ മാക്സിമ ആവുന്ന സമയത്ത് ലെസ് ദാൻ 0 മിനിമ ആവുന്ന സമയത്ത് ഗ്രേറ്റർ ദാൻ 0 ആണ് നെക്സ്റ്റ് ടാൻജൻസ് ആൻഡ് നോർമൽസ് ആണ് അപ്പോൾ ടാൻജൻസ് ആൻഡ് നോർമൽസിനകത്ത് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലോപ്പ് ആണ് സ്ലോപ്പ് ഓഫ് എ ലൈൻ ആണ് നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് വെച്ച് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഈ ഒരു ഡി വൈ ബൈ ഡി എക്സ് വെച്ചിട്ട് ടാൻജൻസിൻ്റെയും നോർമൽസിൻ്റെയും ഇക്വേഷൻ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് അപ്പോൾ വി നോ ദാറ്റ് ഡി വൈ ബൈ ഡി എക്സ് അറ്റ് പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് ഈസ് എ സ്ലോപ്പ് ഓഫ് ടാൻജൻ ഒരു ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് ആണ് ഡി വൈ ബൈ ഡി എക്സ് എന്നുള്ളതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ദ സ്ലോപ്പ് ഓഫ് ടാൻജൻ ദ കർവ് വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് അറ്റ് പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് ഇതൊരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഒരു എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ളൊരു പോയിന്റ് ഈ ഒരു പോയിന്റിലെ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ പോയിന്റിലെ ടാൻജന്റിന്റെ സ്ലോപ്പ് ആണ് ഏറ്റവും ബേസിക് ഇൻഫർമേഷൻ ആണ് എഫ് ഓഫ് എക്സ് എന്നുള്ളൊരു ഫംഗ്ഷൻ്റെ അകത്ത് എഫ് ഓഫ് എക്സ് എന്നൊരു ഫംഗ്ഷനകത്ത് എക്സ് നോട്ട് വൈ നോട്ട് എന്ന പോയിന്റിൽ ഡി വൈ ബൈ ഡി എക്സ് എന്ന് കാണുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന പോയിന്റിലെ ടാൻജന്റിന്റെ സ്ലോപ്പ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അപ്പോൾ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് നമുക്ക് കിട്ടി സ്ലോപ്പ് എന്താണ് സ്ലോപ്പ് എം ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ആണ് ഡി വൈ ബൈ ഡി എക്സ് ആണ് അങ്ങനെയാണെങ്കിൽ ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ എന്താ വരിക പോയിന്റ് സ്ലോപ്പ് ഇക്വേഷൻ ഇല്ലേ വൈ മൈനസ് വൈ നോട്ട് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ അപ്പോൾ അത് വെച്ച് നമുക്ക് പറയാൻ പറ്റും വൈ മൈനസ് വൈ നോട്ട് വൈ മൈനസ് വൈ നോട്ട് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് ആണ് എം എന്താ പറയുന്നത് ഡി വൈ ബൈ ഡി എക്സ്
at x not y not alle divide by dx at x not y not into x minus x not x minus x not idana tangent equation enda varunade tangent equation y minus y not is equal to dy by dx at x not y not into x minus x not ennalladana ini normal normal nu parna tangent perpendicular aitu varikunnana normal normal equation kaanane സ്വാഭാവികമായിട്ടും ഒരു ലൈനിന് പെർപെൻഡിക്കുലർ വരയ്ക്കുന്ന ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഈ ലൈനിന്റെ സ്ലോപ്പ് എം ആണെങ്കിൽ അതിന്റെ പെർപെൻഡിക്കുലർ ലൈനിന്റെ സ്ലോപ്പ് മൈനസ് വൺ ബൈ എം ആയിരിക്കും മൈനസ് വൺ ബൈ എം ആയിരിക്കും അപ്പൊ അതിവിടെ സബ്സ്റ്റിറ്റ് ചെയ്തിരുന്നെങ്കിൽ നോർമലിന്റെ ഇക്വേഷൻ വൈ മൈനസ് വൈ നോട്ട് ഇസ് ഈക്വൽ ടു വൈ മൈനസ് വൈ നോട്ട് ഇസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് എന്ന് നമുക്ക് കിട്ടും into x minus x naught ഇതിവിടെ വന്നിട്ടുണ്ടെങ്കിൽ y minus y naught into dy by dx plus x minus x naught is equal to 0 ഇതാണ് നോർമൽ ഇക്വേഷൻ അപ്പോൾ ശ്രദ്ധിക്കുക ടാൻജന്റ് ഇക്വേഷൻ y minus y naught into dy by dx into x minus x naught ആണ് നോർമൽ ഇക്വേഷൻ വരുന്നത് y minus y naught into dy by dx plus x minus x naught is equal to 0 എന്നതാണ് നോർമലിന്റെ ഇക്വേഷൻ വരുന്നത് നമ്മൾ അടുത്ത ടോപ്പിക് റോൾസ് തിയറം ആണ് റോൾസ് തിയറം പറയുന്നത് എന്താണ് ലെറ്റ് എഫ് ഓഫ് എക്സ് ഇസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ അങ്ങനെയാണെങ്കിൽ ഓരോ കണ്ടീഷൻ ആണ് ഫസ്റ്റ് കണ്ടീഷൻ എഫ് ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി എഫ് ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി എഫ് ഓഫ് എക്സ് ഇസ് ഡിഫറൻഷ്യബിൾ അറ്റ് ഓപ്പൺ ഇന്റർവെൽ എ ബി continuous on closed interval ab differentiable on open interval ab third condition endana f of a is equal to f of b f of a is equal to f of b for Rolle's theorem parayunnathu endana then there exists at least one x is equal to c on open interval ab such that f dash of c is equal to 0 ithrayum condition okay anengil there exists at least one x is equal to c on a comma b where such that f dash of c is equal to 0 appo oru pictorial represent cheyittundengil graphically nammal oru function edukkana ee function ayithu kore local maxima local minima ok undavum nammal oru interval edukkana ee point a ee point b idana f of a um f of b um അപ്പൊ എന്താണ് എഫ് ഓഫ് നമ്മൾ ഓരോ കണ്ടീഷൻ നോക്കുകയാണ് എഫ് ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി എഫ് ഓഫ് എക്സ് എന്താണ് കണ്ടിന്യൂസ് ആണ് ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിയിൽ എഫ് ഓഫ് എക്സ് ഇസ് ഡിഫറൻഷ്യബിൾ അറ്റ് ഓപ്പൺ ഇന്റർവെൽ എ ബി എഫ് ഓഫ് എക്സ് ഡിഫറൻഷ്യബിളും ആണ് എഫ് ഓഫ് എ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ബി എഫ് ഓഫ് എ ഇതാണ് എഫ് ഓഫ് ബിയും ഇതാണ് എഫ് ഓഫ് എ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ബി ദെൻ ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് വൺ എക്സ് ഇസ് ഈക്വൽ ടു സി ഓൺ എ കോമ ബി വേർ such that f dash of c is equal to 0 appo endane there are at least one point da ee oru point ile ee oru point il f dash of c is equal to 0 alle kaana ivide derivative eduthittundengil ee oru peak il derivative eduthittundengil namukku endha kittunnathu f dash of c is equal to 0 aayirikkum aa oru sambhavana Rolle's theorem vechu prove cheynathu നെക്സ്റ്റ് വൺ മീൻ വാല്യൂ തിയർ ആണ് മീൻ വാല്യൂ തിയറത്തിലെ കണ്ടീഷൻ ഇതാണ് ലൈറ്റ് എഫ് ഓഫ് എക്സ് ഇസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്താണ് ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി എഫ് ഓഫ് എക്സ് ഇസ് ഡിഫറൻഷ്യബിൾ അറ്റ് ഓപ്പൺ ഇന്റർവെൽ എ ബി അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് സി സി എന്നൊരു പോയിന്റ് എ ബിക്കകത്തുള്ള ഒരു പോയിന്റ് ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് സി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ മീൻ വാല്യൂ തിയറം പറയുന്നത് എഫ് ഡാഷ് ഓഫ് സി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ എന്നുള്ളതാണ് എങ്ങനെയാണ് വരുന്നത് ഒരു ഫംഗ്ഷൻ നമ്മൾ എടുത്തു ഇങ്ങനെ ഒരു ഫംഗ്ഷൻ എടുത്തു ബി എ രണ്ട് പോയിന്റ്സ് ഇത് എ ഇത് ബി സി എന്നൊരു പോയിന്റ് ഇതിനകത്ത് ഉണ്ടെങ്കിൽ എഫ് ഡാഷ് ഓഫ് സി ഇസ് ഈക്വൽ ടു ബി മൈനസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ എന്നുള്ളതാണ് ഇതൊരു അർത്ഥത്തിൽ സ്ലോപ്പ് തന്നെയാണ് സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ തന്നെയല്ലേ ഇത് എഫ് ഡാഷ് ഓഫ് സി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ സ്ലോപ്പിന് ഈക്വൽ ആയിട്ടുള്ള ഇതാണ് മീൻ വാല്യൂ തിയറം അപ്പൊ സ്ലോപ്പ് തന്നെയാണ് ഇതിനകത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇത്രയൊക്കെയാണ് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിലെ തിയറംസ് ഉള്ളത് തിയറംസും അതിലെ തിയറി എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിലെ മാക്സിമം പ്രോബ്ലംസ് അത് എല്ലാ ഭാഗവും ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക് യു